ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഒരു ഹോം ടൂർ വീഡിയോ ആണ് കാണിക്കുന്നത്. 4.5 സെൻറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1500 സ്ക്വയർ ഫീറ്റ് ഉൾക്കൊള്ളുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്ത് മഞ്ചേരി മാരിയാടാണ്. ഈ ഒരു വീടിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പെയിൻറ്റിങ്ങിൽ തീർത്ത ഒരുപാട് വിസ്മയകരമായ കാഴ്ചകളാണ് ഈ വീടിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത്. ആദ്യം തന്നെ ഈ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് നല്ലൊരു കാഴ്ചയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്രണ്ടേജിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്ന ഒരു കിണറാണിത്. ആ കിണറിൻ്റെ വോളിനെയാണ് ഈ ഒരു സംഭവം, കണ്ടില്ലേ? ഇത് സിമെൻറ്റ് ടെക്സ്ചർ ചെയ്തതാണ്. സിമെൻറ്റ് ടെക്സ്ചർ വിത്ത് പെയിൻറ്റിങ്ങിലാണ് ഈ ഒരു ഡിസൈന് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഹൗസ് ഓണർ അനീസിൻ്റെ ജ്യേഷ്ഠൻ ഷഫീഖ് തന്നെയാണ് ഈ ഒരു പെയിൻറ്റിങ് ഡിസൈനിങ് എല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കിടക്കുകയാണെങ്കിൽ സിറ്റ് ഔട്ടിൻ്റെ ഏരിയ വരുന്നത് 340x180 ഒരു ഓപ്പൺ സിറ്റ് ഔട്ടായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 3 സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് എടുക്കുന്നത്. ഈ സ്റ്റെപ്പിന് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. ബാക്കി ഫ്ലോറിലൊക്കെ വരുന്നത് മാർബിളാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ 2 സ്റ്റെപ്പിലായിട്ട് 2 ലിവിംഗ് പ്ലാന്റ്സ് വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി സിറ്റ് ഔട്ടിൻ്റെ സീലിംഗ് നോക്കുകയാണെങ്കിൽ ഇതാ ഫ്ലാറ്റായിട്ടാണ് സീലിംഗ് കൊടുത്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. നമുക്കവിടെ പ്ലേറ്റുകൾ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നത് കാണാം. അങ്ങനെ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് ലിവിംഗ് ഏരിയയിലേക്കാണ് കടന്നു വരുന്നത്. ലിവിംഗ് ഏരിയയിൽ ദാ കോർണർ സെറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റെക്സിംഗിലുള്ള സോഫയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോഫയുടെ സൈഡിലായിട്ട് നിഷ് വർക്കുകൾ കൊടുത്തിട്ട് മനോഹരമാക്കി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ വരുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. 440x470 ഡൈനിങ് ഹാളിൻ്റെ ഏരിയ വരുന്നത്. ഇവിടെ ഡൈനിങ് ടേബിള് അതുപോലെ തന്നെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയർ ചെയ്തിരിക്കുന്നത് വുഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ വർക്കിലാണ്. ഇനി നമുക്കിവിടെ ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലായിട്ട് വാഷ് ബേസിന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. വാഷ് ബേസിൻ്റെ വാളിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻറ്റിൽ ഗ്ലാസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൗണ്ട് മിററാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ സ്പെഷ്യാലിറ്റി പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു സ്പെഷ്യാലിറ്റി എടുത്ത് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. സിമെൻറ്റ് ടെക്സ്ചർ ചെയ്തിട്ടാണ് അതിൽ ഈ ഒരു പെയിൻറ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിൻ്റെ സൈഡിലും താഴെയൊക്കെ ആയിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. PVC വിത്ത് മൈക്കിലാണ് ഈ ഒരു വാർഡ്രോബുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ പ്ലാന് വീഡിയോയുടെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കമ്മ്യൂണിറ്റി ടാബിലും പോസ്റ്റ് ചെയ്യാം. മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തതല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ഇപ്പം തന്നെ അങ്ങ് കൊടുത്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് ഈ ഒരു വീടിൻ്റെ 2 ബെഡ്റൂമുകൾ നോക്കാം. ഈ കാണുന്ന 2 ഡോറുകളാണ് 2 ബെഡ്റൂമിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസ് ബെഡ്റൂം, ഫസ്റ്റ് ബെഡ്റൂം നോക്കുമ്പോൾ ഇത് 320x330 ഇതിൻ്റെ ഏരിയ വരുന്നത്. ബെഡ്റൂമിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വാളിൽ ഗ്രീനിഷ് ആയിട്ടൊരു പെയിൻറ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ്രോബ് നോക്കുകയാണെങ്കിൽ സ്ലൈഡിംഗ് ഡോറിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്.
ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. ഇത് ഏരിയ വരുന്നത് 320x220 ആണ്. ഇവിടെ തന്നെ സിമ്പിളായിട്ടൊരു കോർണറിൽ കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടത്തേക്ക് വിൻഡോസിന് കൊടുത്തിരിക്കുന്നത് ബ്ലൈൻഡ് കർട്ടൻസ് ആണ്. ഇവിടെയും ഒരു വാളിനെ നമുക്ക് പെയിൻറ്റിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പ്ലൈവുഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും തന്നെ വാർഡ്രോബ് നമുക്ക് കാണാം. ഈ ഒരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് സ്ലൈഡിംഗ് ഡോറിലാണ്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടും സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് കടക്കാം. കിച്ചണ് അത്യാവശ്യം സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഡോറാണ്. സ്ലൈഡിംഗ് ഡോറിലാണ് കിച്ചൺ ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ഡോറ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് കൂടെ കൊടുക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ട്. അതല്ലായിരുന്നു എങ്കിൽ അവിടെ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ഒരു സ്പേസ് അവിടെ കിട്ടിയ. അപ്പോൾ ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു സ്റ്റോറിംഗ് റൂമിലാണ്. ഇനി നമുക്ക് കിച്ചണിലെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വാർഡ്രോബുകളൊക്കെ നോക്കാം. സിങ്കിന് മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് അത് സൈഡിലൊക്കെ നമുക്ക് വാർഡ്രോബിനുള്ളിലായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിവശത്ത് ഓപ്പൺ സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. പ്ലേറ്റ്സിൽ നിന്നുള്ള വെള്ളമൊക്കെ സിങ്കിലേക്ക് വീഴുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലെവലിലാണ് അത് ചെയ്തിരിക്കുന്നത്. മെറ്റൽ കോട്ടിങ്ങിൽ വരുന്ന സിങ്കാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇൻഡസ്ട്രിയൽ വർക്കിലാണ് കിച്ചൺ കബോർഡ്സുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം യൂണിറ്റ്സുകളെല്ലാം കൊടുത്തിട്ടാണ് ഈ കിച്ചൺ കബോർഡ്സുകളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു വാർഡ്രോബിൻ്റെയൊക്കെ ഉള്ളിലായിട്ട് കൗണ്ടർ ടോപ്പിന് അടിവശത്തായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് റാക്കുകൾ കൊടുത്തിരിക്കുന്നത് സിമെൻറ്റ് വർക്കിലാണ്. നമുക്ക് ഈ ഒരു കിച്ചൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 330x400 ആണ്. ഈ ഒരു കോർണറിലായിട്ട് സ്റ്റൗവിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്യാസ് സിലിണ്ടർ അതിൻ്റെ നേരെ താഴത്തേക്കായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡോർ ഇൻഡസ്ട്രിയൽ വർക്കിൽ തീർത്ത ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കിച്ചൻ്റെ പുറത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 4.5 സെൻറ്റിലുള്ള ഒരു പ്ലോട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ മുറ്റമൊക്കെ അത്യാവശ്യം മിതമായ ഒരു രൂപത്തിലുള്ള മുറ്റമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഉള്ള മുറ്റമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ബേബി മെറ്റൽസ് വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ താഴ്വശത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു, അപ്സ്റ്റെയറിലൂടെ ഒന്ന് കയറി നോക്കാം. കേരളത്തിലെ ഫസ്റ്റ് ലാൻഡിംഗ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഫസ്റ്റ് ലാൻഡിൽ ഒരു നല്ലൊരു ലിവിംഗ് പ്ലാന്റ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഈ ഒരു അപ്സ്റ്റെയറിൻ്റെ മുകൾ വശത്ത് മാക്സിമം ഓപ്പൺ ആയിട്ടാണ് ഇവിടെ വാളുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എയർ വെന്റിലേഷൻ വീടിനുള്ളിലേക്ക് കിട്ടുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്സ്റ്റെയർ കടന്നു വരുന്ന ഈ ഒരു ലിവിങ് ഏരിയയുടെ 4 വാളുകളിലായിട്ട് നമുക്ക് ഇവിടെ പർഗോളാസ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇതിന് തന്നെ ഒരു വാളിനെ പെയിൻറ്റിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ടി വി യൂണിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാളിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതായത് കണ്ടില്ലേ, ഈ ഒരു വാള് കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ വർക്കിലാണ് പർഗോള സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ജാളി വർക്കിൽ തീർത്തിരിക്കുന്ന ഒരു വാളും കൂടെ കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എയർ വെന്റിലേഷൻ വീടിനുള്ളിലേക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു വാള് കാണാം. ഈ ഒരു വാളിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ വർക്ക് വിത്ത് പ്ലൈവുഡ് യൂസ് ചെയ്തിട്ട് മനോഹരമായിട്ടൊരു ഷോ വാളാക്കി മാറ്റിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
അപ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് ഇവിടെ നിന്ന് നമ്മൾ ഒരു 4 സ്റ്റെപ്പ് കടന്നിട്ട് വേണം, ലിവിങ് ഏരിയയിൽ നിന്ന് സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഈ ഒരു ബെഡ്റൂമിൻ്റെ ഏരിയയിലേക്ക് പ്രവേശിക്കാൻ. താഴെ കൊടുത്തിരിക്കുന്ന ബെഡ്റൂമുകളിൽ നിന്നും വളരെ വ്യത്യസ്തമല്ലാത്ത രൂപത്തിൽ തന്നെയാണ് അപ്സ്റ്റെയറിലെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്ലൈഡിംഗ് ഡോറിലുള്ള വാർഡ്രോബൊക്കെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂംസും. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിനുള്ള മറ്റൊരു സ്പെഷ്യാലിറ്റി, ഈ ഒരു ഡോറ് തുറന്ന് നമ്മളിതാ ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാൽക്കണിയിലാണെങ്കിൽ ഇതാ സൈഡിൽ നമുക്ക് ജാളി വർക്ക് കാണാം, അതുപോലെ പർഗോള ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈഡ് വാളിൻ്റെ കുറച്ച് ഭാഗത്തായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ ബാക്ക് ടെറസ് കൂടെ കാണാം. ഈ ഡോറ് തുറന്ന് നമ്മൾ ബാക്ക് ടെറസിലേക്കാണ് കടക്കുന്നത്. വാഷിംഗ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. 4.5 സെൻറ്റിൽ കുറഞ്ഞ സ്ക്വയർ ഫീറ്റിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണിത്. അപ്പോൾ ഇതിൻ്റെ പ്ലാന് കൂടെ ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് ഇതിൻ്റെ പ്ലാന് യൂസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് നമ്മളല്ല, അതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.